എല്ലാവർക്കും ഇക്കോസ് ഡയനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പുലാവാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, മട്ടർ, ഉരുളക്കിഴങ്ങ്. നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വെച്ചും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് ഓണാക്കി അതിനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിക്കേണ്ടവർക്ക് നെയ്യ് ആണെങ്കിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. അതിലേക്ക് 2 വാനിലയും 2 കഷ്ണം കറുവപ്പട്ടയും 3-4 ഏലക്കയും 3-4 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് അരിയാണ്. അരിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളവും അളന്നൊഴിക്കാൻ. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയും ചേർത്തിളക്കി ഇനി അടച്ച് വെച്ച് 3 വിസിലാകുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ആവി പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിന് കറികളൊന്നും വേണമെന്നൊന്നുമില്ല. ഒരു സാലഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈസി കുക്കർ പുലാവ് തയ്യാറായിട്ടുണ്ട്. ഒരു സാലഡിനോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യേണ്ടതാണ്. താങ്ക് യു.